പ്രകൃതി ചികിത്സ, പാരമ്പര്യ ചികിത്സ എന്നൊക്കെയുള്ള പേരിൽ ധാരാളമായ തട്ടിപ്പുകൾ നടക്കുകയും അകാലത്തിൽ മനുഷ്യർ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. എൻ്റെ നാട്ടിൽ വലിയ ആരോഗ്യവാനായ ഒരാൾ വളരെ പെട്ടെന്ന് ഹൃദ്രോഗം ബാധിച്ച് മരണപ്പെടുകയുണ്ടായി. മാസങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ ഹൃദയധമനികളിൽ ബ്ലോക്കുണ്ട് എന്ന് പറയുകയും അത് മാറ്റണമെന്ന് ഡോക്ടർമാർ ആവശ്യപ്പെടുകയും ചെയ്തപ്പോൾ പാരമ്പര്യ ചികിത്സയോടൊപ്പം സഞ്ചരിച്ചതാണ് ഈ ചെറുപ്പക്കാരൻ. പ്രിയപ്പെട്ടവരെ, പ്രകൃതി ചികിത്സയും പാരമ്പര്യ ചികിത്സയുമൊക്കെ ആരോഗ്യമുള്ളപ്പോൾ ഫിറ്റ്നസ് നിലനിർത്താനും കൂടുതൽ ആരോഗ്യം മെച്ചപ്പെടുത്താനുമൊക്കെ നല്ലതായിരിക്കാം. രോഗം വന്നാൽ കൃത്യമായി അതിന് മരുന്ന് കഴിക്കണം. ഇനി അത്തരം മരുന്നുകളില്ലെന്ന് എഴുതി തള്ളിയാൽ പിന്നെ വേണമെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള പരീക്ഷണങ്ങളാകാം. ഇന്ന് ഇത്തരത്തിൽ കണ്ടുവരുന്ന ധാരാളം പേരുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോടിത് പറഞ്ഞത്. നിഷ്പക്ഷം നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. ആരോഗ്യം വലിയ സമ്പത്താണ്, അനുഗ്രഹമാണ്, യാതൊരു സംശയവുമില്ല. അത് സംരക്ഷിക്കാൻ ഓരോരുത്തരും പ്രതിജ്ഞാബദ്ധരുമാണ്. ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഭക്ഷണ ക്രമീകരണം, വ്യായാമം, മാനസികോല്ലാസം അടക്കമുള്ള പല കാര്യങ്ങളുമുണ്ട്. എന്നാൽ ഇത്തരം കാര്യങ്ങളെയൊക്കെ മറികടക്കുന്ന പാരമ്പര്യ ഘടകങ്ങളും ധാരാളമുണ്ട്. മാതാപിതാക്കൾക്കുള്ള ചില പ്രത്യേകമായ അസുഖങ്ങൾ കൃത്യമായി ആ പ്രായമാകുമ്പോൾ മക്കളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമൊക്കെയുണ്ട്. ഇന്ന് കണ്ടുവരുന്ന ഒരു സ്ഥിതിവിശേഷം അലോപ്പതി മരുന്നും ആയുർവേദ മരുന്നും ഹോമിയോ മരുന്നും ഒക്കെ വ്യത്യസ്തമായ ചികിത്സാ രീതികളുണ്ട്. ഓരോരുത്തർക്കും ചികിത്സാ ഫലം ലഭിക്കുന്നതനുസരിച്ച് അവർക്കതൊക്കെ ഉപയോഗിക്കാം. പക്ഷേ ഫലം ലഭിക്കുന്നു എന്ന് ഉറപ്പാവണം. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങളതിന് സാധ്യതയുള്ള മറ്റേതെങ്കിലും ചികിത്സയിലേക്ക് മാറിക്കൊള്ളണം. അല്ലാതെ ജീവിതകാലം മൊത്തം ഞാനൊരു പ്രത്യേക ചികിത്സയുടെ ഉപാസകനാണ് എന്ന് പറഞ്ഞ് അതിലാണ്ട് പൂണ്ട് കിടന്ന് പിന്നീട് രക്ഷപ്പെടാനാകാത്ത സ്ഥിതിയിലേക്ക് എത്തരുത്. ഇത്തരം മണ്ടത്തരങ്ങൾ കൂടി ആത്മഹത്യകളുടെ പട്ടികകളിൽ ഉൾപ്പെടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം രോഗം തരുന്നത് ദൈവമാണ്. ചികിത്സിക്കാനുള്ള അറിവും അതിൻ്റെ ജ്ഞാനവും അതിൻ്റെ കഴിവുമൊക്കെ നൽകുന്നതും ദൈവം തന്നെയാണ്. അതുകൊണ്ട് യഥാർത്ഥ ചികിത്സ തേടൽ ദൈവികമാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാനിത് പറയാൻ കാര്യം, എനിക്ക് തന്നെ അറിയാവുന്ന എൻ്റെ പ്രദേശത്തെ വലിയ സമ്പന്നനായ ഒരു മുതലാളി, അദ്ദേഹത്തിന് ഷുഗർ അടക്കമുള്ള രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ മാനേജബിളായി മരുന്നൊക്കെ കഴിച്ചു പോകുന്നതിനിടയിൽ ആരോ അദ്ദേഹത്തെ ഉപദേശിച്ചു, ഈ അലോപ്പതി മരുന്നുകളൊക്കെ വലിയ അപകടമാണ്, അതിന് പകരം പ്രകൃതി ചികിത്സ തുടങ്ങണം എന്ന് പറഞ്ഞ് അദ്ദേഹം പ്രകൃതി ചികിത്സ തുടങ്ങി. ഷുഗറൊക്കെ വല്ലാതെ കൂടി, കാലിലൊക്കെ മുറിവുണ്ടായി. ആ മുറിവുണ്ടായപ്പോഴും പല പ്രകൃതി ചികിത്സയുമായി അദ്ദേഹം മുന്നോട്ടു പോയി. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ദൃശ്യമൊക്കെ വല്ലാത്ത ദയനീയമാണ്. വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ വെയിലത്ത് കിടത്താൻ ആവശ്യപ്പെട്ടതും വെയിൽ കൊണ്ട് അവിടെ കിടന്ന് നിലവിളിച്ചതുമൊക്കെ പലരും പറയുകയുണ്ടായി. അദ്ദേഹം മരണപ്പെട്ടു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ചെറുപ്പക്കാരനും ആരോഗ്യവാനായ ഒരാളും സമാനമായ രീതിയിൽ മരണപ്പെടുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ഹൃദയധമനിയിൽ ബ്ലോക്കുണ്ടെന്നും ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുകയോ അതല്ലെങ്കിൽ അതിന് പറ്റുന്ന വേറെന്തെങ്കിലും ചികിത്സ തേടുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇന്ന് പല ഒപ്പീനിയൻ എടുക്കാൻ പല ഡോക്ടർമാരുണ്ട്. അതിലേറ്റവും ബെസ്റ്റ് ഒപ്പീനിയൻ ഏതാണെന്ന് നോക്കി അതനുസരിച്ച് നിങ്ങൾക്ക് ചികിത്സ തുടരുകയും ചെയ്യാം. പക്ഷേ അതെല്ലാം വലിയ വിഷമാണ്, വലിയ സൈഡ് എഫക്റ്റ് ഉള്ളതാണ് എന്നൊക്കെ പറഞ്ഞ് അതിനെ പൂർണ്ണമായും ഉപേക്ഷിച്ച് പരമ്പരാഗത ചികിത്സയും വെള്ളം അരച്ചു കുടിക്കലും ചവച്ചു കുടിക്കലും കടിച്ചു തിന്നലുമെന്നൊക്കെ പറയുന്ന കേൾക്കാൻ സുഖകരമായ ചില സംഗതികൾക്ക് പിന്നാലെ പായുന്നത് വലിയ അപകടമാണ്. ബ്ലഡ് പ്രഷറിനും അതുപോലെ ഷുഗറിനും മറ്റു പല സ്ഥിരമായി കാണുന്ന ശാരീരികാവസ്ഥാ വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ രോഗങ്ങൾക്കുമുള്ള മരുന്നുകൾ പലരും വളരെ പെട്ടെന്ന് നിർത്തി ഇതിലേക്കൊക്കെ തിരിയുമ്പോൾ ആദ്യമൊക്കെ ഇത് വഷളാകുന്നതിന് കുറച്ച് സമയമെടുക്കുമെന്നുള്ളതുകൊണ്ട് ഒരാശ്വാസം പോലൊക്കെ തോന്നാം. പക്ഷേ വളരെ പെട്ടെന്ന് അത് ഹെമറേജുകളായോ പക്ഷാഘാതങ്ങളായോ ഒക്കെ തിരിച്ചടിക്കാം. പിന്നീട് ഒന്നും ചെയ്യാനാകാത്ത സ്ഥിതി വരും. ധൈര്യപൂർവ്വം ആരോഗ്യമുള്ളപ്പോൾ അത് ഞാനങ്ങ് സഹിച്ചോളാം എന്നൊക്കെ പറഞ്ഞാലും പക്ഷാഘാതമൊക്കെ വന്ന് തളർന്നു കിടക്കുകയും നമുക്ക് ബോധമുണ്ടാവുകയും ചെയ്യുമ്പോഴാണ് അതിൻ്റെ പ്രയാസവും കഷ്ടപ്പാടും വേദനയും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. ഇതൊക്കെ ചികിത്സിച്ചാലും നമുക്ക് സംഭവിക്കേണ്ടതെല്ലാം സംഭവിക്കുമെങ്കിലും നമ്മുടെ പിഴവ് കൊണ്ട്, നമ്മുടെ ചിന്താപരമായ പാപ്പരത്വം കൊണ്ട്, നമ്മുടെ നിർബന്ധ ബുദ്ധി കൊണ്ട് ഇങ്ങനെ രോഗങ്ങളെ വില കൊടുത്ത് വാങ്ങിക്കൂടാ.
സമാനമായി ഷുഗറിനൊക്കെ ചികിത്സ എന്ന പേരിൽ പല സ്ഥലങ്ങളിലും പോയി കാട്ടുചെടികളും ഇലകളും ഒക്കെ വാങ്ങി ചാറാക്കി കുടിക്കുന്ന ധാരാളം പേരുണ്ട്. അത്തരം ചിലർക്കൊക്കെ വളരെ വേഗത്തിൽ കിഡ്നിയുടെ അസുഖം വന്ന ചരിത്രവുമുണ്ട്. കാരണം ഒന്ന് വിഷമായാലും അല്ലെങ്കിൽ അപകടകരമായ കെമിക്കലാണെന്നൊക്കെ അവകാശപ്പെടുമ്പോഴും അതിനൊക്കെ കുറച്ചൊക്കെ വ്യക്തതയും കൃത്യതയും ഒക്കെയുണ്ട്. എന്നാൽ ഇത് നാട്ടുവൈദ്യന്മാരെന്ന പേരിൽ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പലതുമൊക്കെ ഉണ്ടാക്കി തരുന്നത് ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാനിടയാകും. സുഖമാകും, വ്യതിയാനമുണ്ടാകുകയും ഒക്കെ ചെയ്യുന്നു എന്ന് പരിശോധനയിലൂടെ നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ നിങ്ങൾ തുടർന്നോളൂ. അതല്ലാതെ കേവലം ധൈര്യമുണ്ട്, മനസ്സുണ്ട്, ചില പ്രത്യേക ചികിത്സകളോട് വിരോധമുണ്ട് എന്ന പേരിലൊന്നും നിങ്ങളൊരു നിലപാടെടുത്തു കളയരുത്. എൻ്റെ നേരിട്ടുള്ള അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നിങ്ങളോടിത് പറയുന്നത്.